ഒരു കാര്യത്തിൻ്റെ ആരംഭത്തെക്കാട്ടിൽ അതിൻ്റെ അവസാനം നല്ലത്. സഭാപ്രസംഗ 7:8 വാക്യം. ഇന്നലെ പരിശുദ്ധാത്മ നമ്മളോട് സംസാരിച്ച് തുടങ്ങിയതാണ്. അതിൻ്റെ തുടർച്ച ഇന്ന് നമ്മൾ വീണ്ടും ചിന്തിക്കുവാനായിട്ട് പോകുന്നു. ഇന്നലെ നമ്മൾ രണ്ട് കഥാപാത്രങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. നല്ലതുപോലെ ആരംഭിച്ചിട്ട് നല്ലതുപോലെ അവസാനിപ്പിക്കാൻ കഴിയാതിരുന്ന ശിംഷോനെയും ഗേഹസ്യയെയും കുറിച്ച് നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു. ഒത്തിരി പേര് ബൈബിളുണ്ട്, ധാരാളം പേരെ ബൈബിളിൽ കാണാൻ കഴിയും. അടുത്തൊരു കഥാപാത്രം ശലോമോൻ. വിശ്വാസവീരന്മാരുടെ പട്ടിക വരാത്ത ഏറ്റവും ശക്തനായ മനുഷ്യനാണ് ശലോമോൻ. ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്നു ശലോമോൻ, അല്ലേ? അവന് മുമ്പും അവന് ശേഷവും അവനെപ്പോലൊരുത്തനില്ലെന്നാണ് ദൈവം തന്നെ സാക്ഷ്യം പറയുന്നു. പക്ഷെ ആ മനുഷ്യൻ്റെ അവസാന നാളുകൾ എങ്ങനെയായിരുന്നു? അവസാന നാളുകൾ എങ്ങനെയായിരുന്നു? ഇവിടെ വായിക്കുന്നൊരു പദം ഇങ്ങനെയാണ്, അവൻ വയോധികനായപ്പോൾ, വൃദ്ധനായപ്പോൾ അവൻ്റെ ഭാര്യമാരവനെ അന്യദൈവങ്ങളിലേക്ക് തിരിച്ചു, തങ്ങളുടെ ദൈവങ്ങളിലേക്ക്. കണ്ടോ, രണ്ട് പ്രാവശ്യം തനിക്ക് പ്രത്യക്ഷനായ ദൈവത്തെ വിട്ടിട്ട് ഭാര്യമാരെ പ്രസാദിപ്പിക്കുവാനായിട്ട് ശലോമോൻ മുന്നിട്ടിറങ്ങി. ഭാര്യമാരുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ഭാര്യമാരുടെ ദൈവങ്ങൾക്ക് ക്ഷേത്രങ്ങൾ പണിയുവാൻ, പൂജാസ്ഥലങ്ങൾ, പൂജാഗിരികൾ പണിയുവാൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു? ആമേൻ. അവൻ്റെ അവസാന നാളുകൾ വേദനാജനകമായി പര്യവസാനിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമേ, ഇന്ന് നമ്മൾ ശക്തമായിട്ട് നിൽക്കുന്നവരായിരിക്കും ദൈവത്തിന് വേണ്ടി. പക്ഷെ നാളുകളിൽ എൻ്റെയും നിങ്ങളുടെയും നോട്ടം, എൻ്റെയും നിങ്ങളുടെ ശ്രദ്ധ വേറെ മറ്റിടങ്ങളിലേക്ക് പതിഞ്ഞു കഴിഞ്ഞാൽ പരാജയം സംഭവിക്കും. ദൈവവചനത്തിനകത്തൊക്കെ ഇങ്ങനെയുള്ള ശക്തന്മാരായ കഥാപാത്രങ്ങളുടെ കാര്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് എന്തിനാ? നമുക്കൊരു മുന്നറിയിപ്പായിട്ടാണ്. നമുക്ക് ഓരോരുത്തർക്കും ഒരു മുന്നറിയിപ്പായിട്ടാണ്. അവരെ കാട്ടി ശക്തന്മാരൊന്നുമല്ല നമ്മൾ. ആമേൻ. എന്നാൽ അവർ പരാജയപ്പെട്ടതുപോലെ നമ്മൾ പരാജയപ്പെടരുത്. ആമേൻ. രാവിലെ തന്നെ ദൈവത്തിൻ്റെ ദയ അന്വേഷിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. അധികാലത്തെ ദൈവമുഖത്തെയൊക്കെ നോക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പരാജയപ്പെട്ടവരെ നോക്കി പാഠം ഉൾക്കൊണ്ട് വിജയിച്ചവരുടെ മാതൃക പിന്തുടരുവാൻ സ്വർഗം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആമേൻ. ശലോമോന് കഴിഞ്ഞില്ല കേട്ടോ, വിജയിക്കാൻ കഴിഞ്ഞില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നോക്കിയേ, യേശുവിൻ്റെ ശിഷ്യനായിരുന്ന ആമേൻ ഈസ്കൊരിയത്ത യൂദ. ആമേൻ. യൂദയെക്കുറിച്ച് പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ കൂടെ നടന്നവൻ, അത്ഭുതങ്ങളെല്ലാം കണ്ടവൻ, എത്രയെത്ര പാപികൾ കരഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെടുന്ന കാഴ്ച കണ്ട ഈ മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് ഒരു രൂപാന്തരം ഉണ്ടായിട്ടില്ല, ഒരു രൂപാന്തരം ഉണ്ടായിട്ടില്ല. എന്താ കാരണം? പണസഞ്ചി തൻ പിടിച്ചേക്കുക, പണസഞ്ചി തൻ്റെ കയ്യിലിരിക്കുക, തൻ നിമിത്തം ആ പണത്തിൽ നിന്ന്, അവിടെ വായിക്കുന്നുണ്ട്, അതിൽ നിന്ന് താൻ ചില സന്ദർഭങ്ങളിൽ എടുക്കും. കാരണം അവൻ്റെ ഹൃദയത്തിനകത്തായിരുന്നു ആ പണം. യെസ്, പ്രിയ ദൈവമക്കളെ, എനിക്ക് നിങ്ങൾക്കും ദൈവം പൈസ തരും കേട്ടോ. ആമേൻ. ആവശ്യങ്ങൾക്ക്, അത്യാവശ്യങ്ങൾക്ക് ഉപകരിക്കുവാൻ ചെറുതും വലുതുമായ പണം ദൈവം തരും. പക്ഷേ ഹൃദയത്തിനകത്ത് ആ പണത്തിന് സ്ഥാനം കൊടുക്കരുതേ, വീണുപോകും. അരുമനാഥനെ പോലും ഒറ്റുന്ന നിലവാരത്തിലേക്ക്, ഒറ്റിക്കൊടുക്കുന്ന നിലവാരത്തിലേക്ക് ആ കാര്യം കൊണ്ടെത്തിച്ചെന്ന് മാത്രമല്ല, അവസാനം അവൻ ഗുരുവിനെ ഒറ്റിക്കൊടുത്ത പണം നിങ്ങൾ നോക്കിയേ, 30 വെള്ളിക്കാശ് ഗുരുവിനെ ഒറ്റിക്കൊടുത്ത് കിട്ടിയതല്ലേ. എന്ത് സംഭവിച്ചു? ഗുരുവിനെ ഒറ്റിക്കൊടുത്തതിന് ശേഷം അവൻ പോയി കെട്ടിഞ്ഞാന്ന് ചത്തു. ആ പൈസ ആലയത്തിലെ ഭണ്ഡാരത്തിലേക്ക് എറിഞ്ഞു, ഉപകാരപ്പെട്ടില്ല. അന്യായമായിട്ടുള്ള ഒരു പൈസ നമുക്ക് വേണ്ട. മറ്റുള്ളവരെ കണ്ണുനീരിലാഴ്ത്തിക്കൊണ്ട്, മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട്, മറ്റുള്ളവരെ വിഷമിപ്പിച്ചുകൊണ്ട് ഒരു രൂപ പോലും നമ്മുടെ കരങ്ങളിൽ വരരുത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലൊന്ന, കർത്താവെ, ദൈവഹിതമില്ലാത്തൊരു ഫോൺ കോള് വരരുത്. ദൈവഹിതമില്ലാത്ത ഒരിടത്തേക്ക് പോകാനിടയാകരുത്. ദൈവഹിതമില്ലാത്തൊരു ബന്ധമുണ്ടാകരുത്. ദൈവഹിതമില്ലാത്തൊരു നന്മ കയ്യിൽ വരരുത്. ആമേൻ. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ദൈവം തരുന്നത്, വിശുദ്ധീകരിച്ച് തരുന്നതാണ് നമ്മുടെ കരങ്ങളിൽ വരുന്നത്.
അത് നമുക്ക് പ്രയോജനപ്പെടും. ദൈവനാമ മഹത്വത്തിനായിട്ടത് പ്രയോജനപ്പെടാൻ ഇടയായിത്തീരും. ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ ആരംഭത്തെക്കാട്ടിൽ അവസാനം നല്ലതായിത്തീരുവാൻ ഒന്നുകൂടെ ജീവിതത്തെ ക്രമീകരിച്ച് ആമേൻ എന്ന് എഴുന്നേൽക്കുന്നു, ആമേൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, രാത്രി കിടന്നുറങ്ങുന്നു, വീണ്ടും രാവിലെ നോ, അങ്ങനല്ല, അങ്ങനല്ല. തിരുത്തപ്പെടേണ്ട മേഖലകൾ തിരുത്തപ്പെട്ട്, ക്രമീകരിക്കപ്പെടേണ്ട മണ്ഡലങ്ങൾ ക്രമീകരിക്കപ്പെട്ട് ഒരു ജയജീവിതം നയിക്കാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമാകട്ടോ, അത് ചിലർ കാംക്ഷിച്ച് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീർന്നു. ജീസസ് നമുക്കുള്ള മുന്നറിയിപ്പാ. തലകളെ വണക്കം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വീണവരെ നോക്കാനല്ലല്ലോ, പരാജയപ്പെട്ടവരെ നോക്കാനല്ലല്ലോ, എന്നാൽ വീണവർ ഞങ്ങൾക്കൊരു പാഠമാണ്. ഞങ്ങളും അവരെ പോലെ വീഴാൻ സാധ്യതയുണ്ട്. അതിന്ന് പുറത്തു വരുവാൻ ദൈവകൃപ ചോദിക്കണം, ദൈവകൃപ ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന കർത്താവേ, ഇളയവനോടൊപ്പം ഈ സന്ദേശത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ കൃപ അവരുടെ മേൽ വ്യാപരിക്കണമേ. ആമേൻ. സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ ആരെങ്കിലും ഇന്നലകളിൽ ദൈവഹിതമില്ലാത്ത സാമ്പത്തിക വിഷയങ്ങൾ കുടുങ്ങിപ്പോയിട്ടുള്ളവരുണ്ടെങ്കിൽ കർത്താവേ, ഇപ്പോൾ കണ്ണുനീരോടുകൂടെ അവർ ഏറ്റു പറയുമ്പോൾ ഞങ്ങളുടെ കൃപ അവരുടെ മേൽ പകർന്നു, അഭിഷേകം അവരുടെ മേൽ പകർന്നു, ജയം അവരുടെ മേൽ പകർന്നു നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കും, സഹായിക്കും, മാനിക്കും ചെയ്യണം. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആരംഭത്തെക്കാട്ടിൽ അവസാനം എൻ്റെത് നല്ലതായിരിക്കും. നമുക്ക് ഡിക്ലെയർ ചെയ്യാം, ജയജീവിതം അതിനായിട്ട് നയിക്കാം, പഴുതുകളെ അടച്ച് മുന്നേറാം. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു, 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.